സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ മത്തായി 5:32 നാഥൻ പറയുകയായിരുന്നു, അസന്മാർഗികത എങ്ങനെ വൈവാഹിക ബന്ധത്തെ തകർക്കുന്നുവെന്ന്. ലോഗോസ് പൊർണേയ, അസന്മാർഗികത എന്ന കാരണം. നിയമാവർത്തനം 24:1 ആധാരമാക്കിയാണ് നാഥൻ ഇത് പഠിപ്പിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, എർവാത് ദബാർ എന്ന്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ മാന്യമല്ലാത്ത പദം എന്നാണ് അർത്ഥം. എന്നാൽ മാന്യമല്ലാത്ത ഒരു പദം ഉച്ചരിച്ചു എന്നതുകൊണ്ട് വിവാഹത്തെ അത് തകർക്കുന്നില്ല. പക്ഷേ അത് ദൈവപദത്തിന്റെ മാന്യതയെ തകർക്കുന്ന പ്രവൃത്തിയും മനോഭാവവുമായി മാറുമ്പോൾ വിവാഹത്തിന്റെ തകർച്ചയുമായി മാറും. വിവാഹത്തിന്റെ പവിത്രത നഷ്ടപ്പെടും. ഗ്രീക്കിൽ ലോഗോസ്, ഹീബ്രുവിൽ ദാബാർ എന്നത് വചനത്തെ കുറിക്കുന്ന പദമാണ്. ദൈവഹിതത്തിന്റെ ആവിഷ്കാരമാണ് വചനം. വചനമെന്നത് ഉള്ളിന്റെ വിളംബരം തന്നെയാണ്. അതരം ഹൃദയത്തിന്റെ തികവിലാണ് വെളിപ്പെടുന്നത്. വാക്കുകൾ ഉള്ളോളം ആഴമുള്ളതാണ്, അവ എത്ര പൊള്ളയാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് ദൈവിക പദ്ധതിയെ നിരാകരിക്കുന്ന മനുഷ്യന്റെ ഉൾച്ചലനങ്ങൾ അത് അസന്മാർഗികതയിലേക്കും സ്നേഹനിരാസത്തിലേക്കും ബന്ധങ്ങളുടെ തകർച്ചയിലേക്കും നയിക്കുന്നത്. നാം ഇന്നലെ കാണുകയായിരുന്നു അതെല്ലാം. അവ ദൈവിക പദ്ധതിയുടെ, ദൈവിക സത്യത്തിന്റെ ലോഗോസ് ബദലായി മനുഷ്യന്റെ വൈകാരിക യുക്തികളും അർദ്ധസത്യങ്ങളും ലോഗോസ് പൊർണേയ പ്രതിഷ്ഠിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഇന്ന് സത്യത്തെക്കുറിച്ച് തന്നെ പഠിപ്പിക്കുന്നത്. മത്തായി 5:33-37 ആണയിടരുത് എന്ന് പറഞ്ഞുകൊണ്ട്, നേരെ ചൊവ്വേ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത വിധം സത്യം അത്ര അപ്രാപ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് സത്യം കേട്ടവർക്ക് അത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. ഇന്നത്തെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ പോലും വാസ്തവങ്ങളെ വളച്ചൊടിക്കുന്നത് എത്ര ആശങ്കയോടെയാണ് നാം ശ്രദ്ധിക്കുന്നത്. ഭാഗ്യം നമ്മൾ പലതും അറിയുന്നുപോലുമില്ല. ആകെ അറിയുന്നത് മഞ്ഞുമലകളുടെ ഈ തുമ്പ് മാത്രമാണ്, അതും വല്ലപ്പോഴും. അങ്ങനെ സത്യത്തെ ബന്ധിയാക്കിക്കൊണ്ടുള്ള ഈ വാദപ്രതിവാദങ്ങൾക്ക് ഇനി നമ്മുടെ നാട്ടിൽ ബിരിയാണി ചെമ്പിൽ കുറേയധികം പരിപ്പ് വേവിക്കേണ്ടതായി വരും. സത്യം തന്നെയായ ദൈവത്തോട് നാം ബന്ധം മുറിക്കുമ്പോൾ പിന്നെ സത്യമെന്നത് കേവലം ഒരു മനുഷ്യ സൃഷ്ടി മാത്രമായി മാറുന്നു. പരമമായ സത്യത്തെ നാം അംഗീകരിക്കാതെ പോകുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വാക്യങ്ങൾക്ക് ബലം പകരാനായി, സത്യത്തിന്റെ പ്രതീതി ജനിപ്പിക്കാനായി നമുക്ക് ശബദങ്ങളിൽ അഭയം തേടേണ്ടി വരുന്നു. സമൂഹത്തിൽ പലതരം ശബദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശബദങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്രമരാഹിത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുകയാണ്. സത്യത്തെ അറിയാനും അംഗീകരിക്കാനുമുള്ള നമ്മുടെ ദൈവിക ഗുണത്തെ നാം അമർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ശബദങ്ങളിൽ അഭയം തേടേണ്ടി വരുന്നത്. ഇപ്പോൾ എല്ലാത്തിനും തെളിവുകളും തിരിച്ചറിയൽ രേഖയും ഉള്ളതുപോലെ സത്യം ഒരു സ്വാഭാവിക തിരിച്ചറിയൽ അല്ലാതായിട്ട് നാളേറെയായി. മറ്റുള്ളവർ നമുക്ക് പകർന്നു തരുന്ന ഭാഷ്യങ്ങളാണ് നമുക്കിപ്പോൾ സത്യമായി മാറിയിരിക്കുന്നത്. സങ്കീർണമായ മാനുഷിക വ്യവസ്ഥകളിൽ നിന്നാണ് സത്യം കൂടുതൽ കൂടുതൽ കിട്ടാക്കനിയായി മാറുന്നത്. ദൈവമനുഷ്യ ബന്ധത്തിന്റെ ആദിമ ലാളിത്യത്തിൽ സത്യം സുതാര്യമായ ഒരനുഭവമായിരുന്നു. ദൈവത്തിനു മുൻപിൽ നാം അനാവൃതരാണ് എന്നത് നമ്മെ അപ്പോൾ അലട്ടിയിരുന്നില്ല. സത്യങ്ങൾ പ്രധാനമായി 3 തരമുണ്ട്: പച്ചക്കള്ളം, ഔട്ട്റൈറ്റ് ലൈ, നിറം പിടിപ്പിച്ച കഥകൾ, എക്സാജറേഷൻസ്, സൂക്ഷ്മമായ നുണകൾ, സട്ടിൽ ലൈസ്. വ്യക്തിലാഭത്തിനു വേണ്ടിയോ, ശിക്ഷ ഒഴിഞ്ഞുകിട്ടാനോ, അപമാനം ഒഴിവാക്കാനോ, സൽപ്പേര് നേടാനോ, എതിർപ്പുകൾക്ക് തടയിടാനോ മനുഷ്യൻ പൊതുവെ നുണ പറയുന്നു എന്ന് മനഃശാസ്ത്രജ്ഞർ കരുതുന്നു. നുണ പറയുന്നവർക്ക് കുറ്റബോധം, ഭയം, അതുമല്ലെങ്കിൽ എല്ലാവരെയും പറ്റിച്ചു എന്ന അമിതാവേശം, ഇതൊക്കെ പ്രകടമാകുകയും ചെയ്യുന്നു. ഈ വികാരങ്ങൾ സത്യനിരാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരുവനെ കൂടുതൽ തള്ളിയിടുകയാണ് ചെയ്യുന്നത്. യാഥാർത്ഥ്യത്തെ അറിയാനുള്ള മനുഷ്യന്റെ നൈസർഗിക ചോദനയുടെ ഒരു പ്രകടനം തന്നെയാണ് വികാരങ്ങൾ. അവ പലപ്പോഴും ചിന്തിച്ചുറച്ചിട്ട് വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സത്യം അറിയുന്നതിലേക്ക് നമ്മുടെ വികാരങ്ങൾ നമുക്ക് സഹായമാകുകയും ചെയ്യാം, അതുമല്ലെങ്കിൽ നമ്മെ തടസ്സപ്പെടുത്തുകയും ചെയ്യാം. സത്യങ്ങളെക്കാൾ ഉപരി താൽക്കാലിക ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുന്ന ഒരു ശൈലിയിലേക്ക് നമ്മുടെ വൈകാരിക തലങ്ങൾ കടന്നുപോകാം. ഇന്ന് അപ്പോസ്തലനായ വിശുദ്ധ ബർണബാസിന്റെ തിരുനാളാണ്. ഗലാത്തിയർ 2:11-13 വരെ നാം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. എങ്ങനെ ബർണബാസും പത്രോസും ഒരു വേള ഭയത്തിനടിപ്പെട്ടുകൊണ്ട് ജനഹിതം തേടിക്കൊണ്ട് സുവിശേഷത്തിന്റെ സത്യത്തെ ഗൗനിക്കാതെ പോയി എന്ന്. പൗലോസ്ലിഹ അതിന് അവരെ ശാസിക്കുന്ന ഭാഗമാണത്. പത്രോസും ബർണബാസും തീക്ഷ്ണമതികളും വിശുദ്ധന്മാരും തേജസ്വികളും അല്ല എന്നല്ല ഇതിനർത്ഥം. വൈകാരികമായ ചില അപക്വതകൾ എങ്ങനെ സത്യത്തെ തടസ്സപ്പെടുത്തുന്നു, എത്ര വലിയ സ്ലീഹന്മാരിൽ പോലും എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇന്ന് സങ്കീർത്തനം 98
ദൈവത്തിൻ്റെ പരിപൂർണതകളുടെ വിവിധ ഭാഗങ്ങളെ പ്രകീർത്തിക്കുന്നു പെർഫെക്ഷൻസ് ഓഫ് ഗാഡ്. അതിൽ തന്നെ സങ്കീർത്തനം ഏറ്റുപറയുന്ന ഒരു വാക്യമുണ്ട്, ഹെസെദ് വ അമെത്, ദൈവത്തിൻ്റെ കാരുണ്യവും സത്യവും എന്നാണ് അർത്ഥം. അവ ഒറ്റ ആശയമായി തന്നെ നാം മനസ്സിലാക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ കാരുണ്യം സത്യമാണ്, അവ എന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കാരുണ്യം അനുകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ലൂക്ക 6:36 ദൈവത്തിൻ്റെ സത്യം കൂടി അനുകരിക്കുന്നവരായി മാറണം എന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുന്നത് പോലെ, ദൈവം എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ കാരുണ്യം പ്രകടമാക്കുന്നത്. അതിനാൽ തന്നെ ഭയത്തിനും ഗൂഢാലോചനയ്ക്കും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. സത്യത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവകാരുണ്യത്തെ സമീപിക്കുക എന്ന് മാത്രമേയുള്ളൂ. പരേസ്യ, ഹെബ്രായർ 4:16.